ഹലോ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ മാധ്യമോൾ. അപ്പോൾ ഞാനിന്ന് ക്ലിനിക്കിലൊന്നും പോകാതെ വീട്ടിലിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഞാൻ ഓർത്തു നിങ്ങളെ ഈ വീടിൻ്റെ പുറകുവശം കാണിച്ചു തരാമെന്ന്. കാരണം നിങ്ങളിൽ പലരും എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ വീട് കാണിച്ചു തരാൻ. പക്ഷേ വീടിനകമൊക്കെ കാണിച്ചു തരണമെങ്കിൽ എനിക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് ആവശ്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനീ ഫോണിൽ കൂടിയാണ് വീഡിയോയൊക്കെ പിടിക്കുന്നത്. അപ്പോൾ വീടിനകത്ത് പല മുറികളിലും ഇനഫ് വെട്ടം കാണില്ല എന്നുള്ളതാണ്. പക്ഷേ വീടിൻ്റെ പുറകുവശമൊക്കെ ആകുമ്പോൾ പകൽ സമയത്ത് എപ്പോഴും നല്ല വെളിച്ചമുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ വരാന്തയിൽ കൂടി നടന്ന് പല കാര്യങ്ങളും കാണിച്ചു തരാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ 20 വർഷങ്ങൾക്ക് മുമ്പ് പണിയിച്ച വീടാണിത്. കഴിഞ്ഞ 18 വർഷമായിട്ട് നമ്മളിവിടെ താമസിക്കുന്നു. 2 വർഷം എടുത്തു വീടിൻ്റെ പണിയൊക്കെ തീരാനായിട്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ചെറുപ്പകാലങ്ങളൊക്കെ ഇവിടെയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ കാലഘട്ടങ്ങളൊക്കെ കടന്നുപോയ ഒരു വീടാണ്. കഴിഞ്ഞ 18 വർഷം സന്തോഷവും സമാധാനവും തന്നൊരു വീടാണ്. ഓരോ വീടിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ വീട്ടിലേക്ക് മാറുന്നതിന് മുമ്പായിരുന്നു എൻ്റെ ജീവിതത്തിലെ കഷ്ടതകളൊക്കെ എന്ന്. ഇനിയിപ്പോൾ ലൈഫിൽ എന്തൊക്കെയാണ് വരാനിരിക്കുന്നതെന്നും നമുക്കറിയാൻ പറ്റില്ല, പ്രായമൊക്കെ കൂടുമ്പോൾ. പക്ഷേ കിട്ടുന്ന സമയം സന്തോഷവും സമാധാനവുമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക അല്ലേ. എനിക്കറിയാം പലർക്കും അമേരിക്കയിൽ വന്ന് പലർക്കും ഫ്ലോറിഡയിൽ വന്ന് ഒന്നും ഇത് കാണാൻ പറ്റില്ല എന്ന്. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഈ വീടും പരിസരവും കാര്യങ്ങളൊക്കെ പല വീഡിയോയിലായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കൂടെ വരൂ. അപ്പോൾ ഇന്ന് ഞാൻ വീടിൻ്റെ പുറകുവശം കാണിച്ചു തരാം. വരാന്ത. ഇപ്പോൾ റൗണ്ട് ഒരു റൂം കണ്ടോ, അത് കിച്ചണാണ്. അതിൻ്റെ മുകളിൽ ബാൽക്കണി. പിന്നെ അവിടെ ഒരു ഡോറ് കണ്ടോ, അത് കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഡോറാണ്. ഇവിടെ ഒരു കൗണ്ടറൊക്കെ ഉണ്ട്, സ്റ്റൗവും സിങ്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് കുക്കിങ്ങൊക്കെ ഇവിടെയാണ് ചെയ്യാറ്. ഇന്നത്തെ ലഞ്ചാണ് സ്പാനിഷ് റൈസാണ്. അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ നമ്മൾ സ്ലേറ്റ് കൊണ്ടാണ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ പാർട്ടിയൊക്കെ ഉള്ളപ്പോൾ ഒരുപാട് പേർക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. ഫ്ലോർ ടാവർട്ടീനാണ്, മാർബിളല്ല. അതിനേലും കുറച്ചുകൂടി ഡ്യൂറബിളാണ്. അതുപോലെ തന്നെ സ്ലിപ്പറി അല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സ്ലൈഡിംഗ് ഡോറാണ്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ഓപ്പണാക്കി ഇടാം. അപ്പോൾ ഓപ്പണാക്കി കഴിയുമ്പോൾ ഇൻഡോറും ഔട്ട്ഡോറൊക്കെ ഒന്നായിട്ട് കിടക്കും. വാട്ടർ ഫൗണ്ടനാണ്. ഫൗണ്ടനൊന്നും നമ്മൾ ഓണാക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ ഒരു രഥം കണ്ടോ, നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണത്. പിന്നെ നാട്ടിലെ പോലെ തന്നെ ബൊഗൻവില്ലയൊക്കെ ഇവിടെ പല കളറിലുള്ളത് കിട്ടും. മുൾഭാഗം കണ്ടോ, ഇത് സ്ക്രീനാണ്, നെറ്റാണ്. പക്ഷെ നമുക്ക് തോന്നും ഇത് ഗ്ലാസ് ആണെന്ന് തോന്നും അല്ലേ. പക്ഷേ ഇത് നെറ്റാണ്, നല്ല സ്ട്രോങ് ആണ്. നമ്മളിവിടെ താമസം തുടങ്ങിയിട്ടിപ്പോൾ 18 വർഷമായില്ലേ, കുഴപ്പമൊന്നുമില്ല, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നു. ഇത് ഗസീബോയാണ്. ഞാൻ ഗസീബോയുടെ അകം കാണിച്ചു തരാം. പിന്നെ ഗസീബോയിലൊരു ചെടി കയറ്റി വിട്ടേക്കുന്നതുണ്ടോ, ആ ചട്ടിയുടെ അടി പൊട്ടിച്ചാണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൂട്ടൊക്കെ അടിയിലേക്ക് വളർന്നിട്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ടതായിട്ട് വരില്ല. അപ്പോൾ ഗസീബോയുടെ അകം കാണിച്ചു തരാം. അതിനകത്തായിട്ട് നമുക്ക് ഒരു ബേർഡ് കേജ് ഉണ്ട്, പ്രാവും പിന്നെ വേറെ കുറച്ച് ബേഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് വാങ്ങിയതാണ്. പക്ഷെ നാട്ടിൽ ഡോറാണിത്. അതിൻ്റെ കൊത്തുപണിയൊക്കെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ സീലിംഗ് ഇങ്ങനെയാണ് വളരെക്കുന്നത്. അപ്പോൾ ഇതിനകത്തും ഒരു സിങ്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഗമൊക്കെ പാർട്ടി നടത്തുമ്പോൾ ബാറായിട്ടാണ്
ഉപയോഗിക്കാറ്. ഈ ഡോറിനകത്ത് ടോയ്ലറ്റ് ആണ് കേട്ടോ അവിടെ. കണ്ടോ, നമ്മുടെ ടൈഗറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ടൈഗർ എപ്പോഴും ബേഡിനെ പേടിപ്പിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കും. പിന്നെ ഈ ഹോഴ്സിനെ കണ്ടോ, ഇത് നമ്മൾ മട്ടാഞ്ചേരിയിൽ നിന്ന് ജൂയിഷ് ടൗണിൽ നിന്ന് വാങ്ങി ഷിപ്പ് ചെയ്താണ്. അപ്പോൾ ഒത്തിരി വർഷമായിട്ട് ഇങ്ങനെ പുറത്ത് കിടക്കുകയാണ്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്ക് നമ്മൾ പെയിൻറ്റൊക്കെ ഒന്ന് മാറ്റിയടിക്കും. ഈ വിളക്ക് നാട്ടിലെ വിളക്കാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നാട്ടിലെ ഒരു ഭയങ്കര ചിന്തയൊക്കെ വരും. ഞങ്ങൾ ചെറിയൊരു ചെടി നട്ടതാണ്. ഇപ്പോൾ ഒത്തിരി വർഷമായപ്പോഴത്തേക്കും അങ്ങ് വളർന്നു. അതിൻ്റെ അടിയിലും നമ്മളിങ്ങനെ സ്റ്റോണൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. അതിനടുത്ത് വേറെ ഒരെണ്ണം, ഒരു പ്ലാന്റ് കണ്ടോ, അത് മുല്ലയാണ്. മുല്ലപ്പൂവൊക്കെ കണ്ടോ, ഇപ്പോൾ മുല്ലപ്പൂവൊക്കെ ഉണ്ടാകുന്ന ഒരു സീസണാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെയാണ് ഈ ഗസീബോയിൽ കയറ്റി വിട്ടേക്കുന്ന ചെടി. അതിൻ്റെ പൂവ് ഒരു പർപ്പിൾ കളറ് പൂവുണ്ടാവും അതിൽ. അപ്പോൾ ഇനി ഞാൻ സ്വിമ്മിംഗ് പൂള് കാണിച്ചു തരാം. വാട്ടർ ഫൗണ്ടിൻ്റെ ഒച്ച കാരണം ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ സമയത്ത് പൂക്കളൊക്കെ വയ്ക്കുന്ന സമയമാണ് തണുപ്പൊക്കെ മാറിയിട്ട്. പക്ഷേ ഈ വർഷം നമുക്കതിന് പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കടകളൊക്കെ അടച്ചേക്കുവാണല്ലോ. ഇനി അങ്ങ് ദൂരെ ഒരു ചെടി കണ്ടോ, അത് കറിവേപ്പാണ്. ഇത് വലുതായി ഇപ്പോൾ. അപ്പോൾ ഞാൻ ഈ പാടിയുടെ മറ്റേ സൈഡ് കാണിച്ചു തരാം. ഇതൊരു പെർഗോളയാണ്. ചെടിയൊക്കെ കയറ്റി വിട്ടിട്ട് കേരള സ്റ്റൈലിൽ ഉണ്ടാക്കിയേക്കുന്ന ഒരു റൂമാണ്, ഔട്ട്ഡോർ റൂം. അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വരാനുള്ള ഒരു ഡോറാണിത്. പിന്നെ നാട്ടിലെ വിളക്കാണിത്. നാട്ടിലെ റൂമൊക്കെ പോലെ മച്ചൊക്കെ അങ്ങനെ ഉണ്ടാക്കിയേക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടെന്ന ഊഞ്ഞാലാണ് കേട്ടോ. ഞാൻ ഓഫീസിലൊക്കെ പോവാത്ത ദിവസം ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അതുപോലെ പല വീഡിയോകളും ഞാനിവിടെ പിടിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്താന്ന് വെച്ചാൽ എനിക്ക് റൂമിലിരിക്കുന്ന വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിലെയൊക്കെ ചിന്തയൊക്കെ വരും, നാട്ടിലിരിക്കുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നും. മാത്രമല്ല പുറത്തേക്ക് നോക്കിയ പ്രകൃതിയൊക്കെ കാണാം. ഇത് സ്ക്രീനാണ്, ഇതും ഗ്ലാസ്സല്ല. അപ്പോൾ നമ്മൾ ചെടിയൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. ഈ പ്ലാന്റൊക്കെ നല്ല പ്രായമായി. അതിൻ്റെ വള്ളിയൊക്കെ കണ്ടോ. ഇതിൻ്റെ പേര് വിസ്റ്റീരിയ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. ചില സമയത്തൊക്കെ നിറച്ച് പർപ്പിൾ കളർ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവും. ഈ സൈഡിൽ നിന്ന് ബൊഗെയ്ൻവില്ലയാണ് കയറ്റി വിട്ടേക്കുന്നത്. അപ്പം ഞാൻ പുറത്ത് കൊണ്ടുപോയി കാണിച്ചു തരാം. നമ്മൾ പണിയിച്ച വീടായതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ കുറേയൊക്കെ പണിയാൻ പറ്റി. അപ്പോൾ നമ്മൾ പാടിയുടെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബാക്ക് യാർഡിൽ കുറച്ച് ഭാഗം ഫ്ലോർക്ക് ഇഷ്ടിയായിട്ടേക്കുവാണ്. അതുപോലെ തന്നെ നമ്മൾ അകത്തുനിന്ന് കണ്ട വിസ്റ്റീരിയ പ്ലാന്റാണിത്. പർപ്പിൾ കളർ ഫ്ലവറൊക്കെ ആയിട്ട് ഇത് ലെഗസ്ട്രോം ട്രീ ആണ്. നമ്മളൊരു ചെടി, ചെറിയ ചെടിയായിട്ടൊക്കെ നട്ടതാണ്. പക്ഷേ ഇപ്പോൾ വലിയ മരമൊക്കെ ആയി. അതിൻ്റെ അടിയിൽ സ്റ്റോൺ വെച്ച് കെട്ടിയേക്കുന്നതാണല്ലോ.
എൻ്റെ ഹസ്ബൻഡാണ് അങ്ങനെ സ്റ്റോണൊക്കെ വെച്ച് കെട്ടിയേക്കുന്നത്. പുള്ളിക്ക് ഗാർഡനിങ് ഒക്കെയാണ്, പുള്ളിയുടെ ഒരു ഹോബിയാണത്. അതുപോലെ തന്നെ ഈ ലഗാസ്ട്രോം ട്രീയുടെ അടിയിലും സ്റ്റോണൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു തട്ട് കണ്ടോ, റോസ് നട്ടേക്കുന്നതാണ്. പിന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ അതിർത്തി എന്ന് പറയുന്ന ആ ഇഷ്ടിക വെച്ച് കെട്ടിയേക്കുന്ന മതിൽ കണ്ട, അവിടെ വരെയാണ് നമ്മുടെ ആ സ്ഥലത്തിൻ്റെ അതിർത്തി. ഞാൻ കുറച്ചുകൂടി അങ്ങ് ദൂരത്തോട്ട് കാണിച്ചു തരാം. കണ്ടോ, ആ നിൽക്കുന്ന കണ്ടോ, മരം കണ്ടോ, ഓക്ക് ട്രീ ആണ്. നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് ഇല്ലി, നാട്ടിൽ ഇല്ലി അല്ലേ, അതാണ്. ഇതൊക്കെ വേറെ ഓക്ക് ട്രീകളൊക്കെയാണ് കേട്ടോ. അതുപോലെ ഈ പന, പന കൊലച്ച് കിടക്കുന്നുണ്ടോ. ഈ കൊല ഇവിടെ ചില മലയാളികളൊക്കെ നാട്ടിൽ നമ്മുടെ പന ചെത്തും പോലെ ചെത്തി കള്ളെടുക്കുന്ന കേട്ടിട്ടുണ്ട്. ഇത് ക്യൂൻ പാമാണ്, നാട്ടിലെ പോലത്തെ പനയല്ല, പക്ഷേ നല്ല കള്ളാണെന്നാണ് കേട്ടേക്കുന്നത്. നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ വേറൊരു ട്രീ ആണിത്, ഇത് ലോക്കസ്റ്റ് ട്രീ എന്നാണ് പേര്. ഇതിൽ ഫ്രൂട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ ഈ അണ്ണാൻ വന്നെല്ലാം തിന്നിട്ട് പോകും കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇവിടെ. ഇതിലെ ഇല കണ്ടോ, അത് ഈ ട്രീയുടെ ഒന്നും അല്ല. അതിനടിയിൽ നമ്മൾ കുറേ പൂച്ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഈ ഇല ഏതിൻ്റെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സൈഡിൽ നിന്നൊരു വള്ളിച്ചെടി കയറ്റിയിട്ടിട്ടുണ്ട്. ഇതിൽ നിറച്ച് പൂവുണ്ടായി ഇങ്ങനെ. എപ്പോഴും കിടക്കുന്നുള്ളതാണ്, അതിനായിട്ട് നമ്മൾ കയറ്റി വിട്ടേക്കുന്ന. പിന്നെ ഈ കാണുന്ന പേരയാണ്, അപ്പോൾ കുഞ്ഞൊരു ഓറഞ്ച് ട്രീ ആണ്. പിന്നെ അതൊരു അവക്കാട്. മരമാവും, ഇപ്പോൾ വലിയ മരമൊന്നും ആയിട്ടില്ല. പിന്നെ പാമഗ്രാനൈറ്റ് ആണ്, ഇതൊരു ചെറിയാണ്, ചെറിയാണ്, ചെറിയ ഉണ്ടാവുന്ന പ്ലാന്റാണ്. പിന്നെ മാവ്, ഇത് ഹണി സക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വള്ളിച്ചെടിയാണ് കേട്ടോ. ഒത്തിരി പടർന്ന് പൂക്കളൊക്കെ എപ്പോഴും ഉണ്ടാവും. പിന്നെ ഒരു ഹമ്മിങ് ബേഡ് വന്ന് എപ്പോഴും ഇതിൻ്റെ തേൻ കുടിക്കും. ഒരു കുഞ്ഞു ബേഡാണ് ഹമ്മിങ് ബേഡ്. അതുപോലെ ഇത് മുല്ലയാണ്, മുല്ലപ്പൂ ഒക്കെ താഴെ വീണ് കിടപ്പുണ്ട്. മുല്ലപ്പൂവിൻ്റെ നല്ല മണമൊക്കെ ഉണ്ട് ഇപ്പോൾ. ഇതൊരു ഊഞ്ഞാല, എൻ്റെ ഹസ്ബൻഡ് റിലാക്സ് ചെയ്യുന്നൊരു സ്ഥലമാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരിക്കലും തന്നെ ഒരു വെയിലൊന്നും അടിക്കില്ല കേട്ടോ, എപ്പോഴും ഒരു തണലുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് വൈകിട്ട് ഇവിടെ ഇരുന്നൊരു കോഫിയൊക്കെ കുടിക്കാനും ഒക്കെ നല്ലൊരു നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കാണുന്ന ഒരു ഗ്രില്ലാണ്, നമുക്ക് ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആ സ്മോക്കൊക്കെ അങ്ങ് പുറത്തായതുകൊണ്ട് കുഴപ്പമില്ലാതെ അങ്ങ് പൊക്കോളും. അപ്പോൾ ഇനി നമുക്ക് അകത്തോട്ട് പോവാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്ത് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വീഡിയോ പിടിക്കാൻ എക്സ്പേർട്ട് ഒന്നുമല്ല. ഞാൻ വേറൊരു ദിവസം വീടിനകവും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ ഈ വിലപ്പെട്ട സമയത്തിനും എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തതിനും എൻ്റെ വീട്ടിൽ സ്പെൻഡ് ചെയ്തതിനും നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ താങ്ക് യു പറയുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ നൗ.